അസ്സലാമു അലൈക്കും. ജെസ്സി ആസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു ചെടിയാണ് കേട്ടോ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. പൂച്ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് അധികം കെയറിംഗ് ഒന്നും കൊടുക്കാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. ഫയർ ക്രാക്കേഴ്സ് എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. പേര് പോലെ തന്നെ തീപ്പൊരി ചിതറിയ പോലെയാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത്. ഇതിൻ്റെ പൂക്കളൊരു ബെൽ ഷേപ്പിലാണ് കേട്ടോ ഉള്ളത്. മഴക്കാലത്തൊക്കെ നിറയെ പൂക്കൾ തരും. മഴക്കാലത്ത് എന്നല്ല, വേനൽക്കാലത്തും നല്ല പോലെ പൂക്കൾ തരുന്നൊരു ചെടി തന്നെയാണ്. അതായത് വർഷം മുഴുവൻ നിറയെ പൂക്കൾ തരുകയും ചെയ്യും, എന്നാൽ കെയറിംഗ് ഒന്നും തീരെ വേണ്ടാത്തതായ ഒരു ചെടിയാണിത്. ഈ റെഡ് കളറൊക്കെ സാധാരണ പല വീടുകളിലും നമ്മൾ കണ്ടു വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ രണ്ട് കളറാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ഒന്ന് ഈ ഓഫ് വൈറ്റും പിന്നെ റെഡ് കളറുമാണ്. ഇതിൻ്റെ പിങ്ക്, വൈറ്റ്, ഓറഞ്ച് അങ്ങനെ പല കളറുകളും അവൈലബിൾ ആണെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ രണ്ട് കളർ മാത്രമേ കണ്ടിട്ടുള്ളൂ. ദാ ഇതുപോലുള്ളൊരു ചെറിയ തണ്ട് നമുക്ക് കിട്ടിയാൽ അത് മണ്ണിൽ നട്ടു കൊടുത്താൽ തന്നെ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. ഈ ചെടിയുടെ തണ്ടുകൾ മണ്ണിൽ ഇങ്ങനെ മുട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് നനവൊക്കെ തട്ടിക്കഴിഞ്ഞാൽ വേര് പിടിച്ച് വരും. അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന് പുതിയ തൈകൾ ഉണ്ടാക്കാം. അതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ്. പിന്നെ ഇതിൽ ഇങ്ങനെ മല്ലി പോലെ ഇതുപോലെ ഒരു സീഡ്സുകളൊക്കെ ഇങ്ങനെ വരും. ആ വിത്തുകൾ മണ്ണിൽ ചാടിയിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ മുളച്ച് വരും. അപ്പോൾ അതിനെ നമുക്ക് പുതിയ തൈകളായിട്ട് പറിച്ച് നട്ടു കൊടുക്കാം. വള്ളിച്ചെടി പോലെ നീണ്ടു പോകുന്നൊരു ചെടിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെ മതിലിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് സാധാരണയായിട്ട് വെച്ച് പിടിപ്പിക്കാറുള്ളത്. ചട്ടിയിലും ഇതിനെ വെച്ച് പിടിപ്പിക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾ താങ്ങായിട്ടൊരു കമ്പെന്തേലൊക്കെ കുത്തിവെച്ച് കൊടുത്ത് അതിലിങ്ങനെ കെട്ടി വളർത്തിയെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചട്ടിയിൽ കുഴിച്ച് വെച്ചിട്ട് നമുക്ക് മതിലിന് മുകളിൽ ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതിനെ താഴത്തോട്ട് ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അത് പൂവ് ഉണ്ടായി വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനും. ചില വീടുകളിലൊക്കെ ആർച്ച് രൂപത്തിലൊക്കെ വെച്ച് അതിലൊക്കെ വെച്ച് പിടിപ്പിച്ച് കെട്ടിക്കൊടുത്ത് ഇങ്ങനെ വെച്ചുണ്ടാക്കി കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ എങ്ങനെയായാലും തൂങ്ങി ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോഴാണ് ഈ ചെടി വളരെ ഭംഗിയായിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി കുറ്റിച്ചെടിയായിട്ട് നിർത്തണമെങ്കിൽ അങ്ങനെ നമുക്കിതിനെ കട്ട് ചെയ്ത് ഇതിനെ നിർത്താം. പക്ഷേ അതിൽ നിന്ന് ഇങ്ങനെ എത്രത്തോളം തൂങ്ങി വരുന്നോ അത്രത്തോളമാണ് അതിമൊക്കെ പൂക്കൾ ഉണ്ടാവുക. നമ്മൾ എവിടെ സെറ്റ് ചെയ്യുകയാണെങ്കിലും നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം. സൂര്യപ്രകാശം എത്രത്തോളം കിട്ടുന്നോ അത്രത്തോളം ഇതിൽ പൂക്കൾ ഉണ്ടാവും. അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. അതുപോലെ ഈ ചെടിക്ക് വളമായിട്ട് നമുക്ക് ചാണകപ്പൊടി അല്ലെങ്കിൽ എല്ലുപൊടി, NPK 19:19 ഇവയൊക്കെ കൊടുക്കാം. പക്ഷേ ഇവയൊന്നും കൊടുത്തില്ലെങ്കിൽ ഇത് നന്നായിട്ട് പൂക്കൾ തരും കേട്ടോ. അതൊക്കെ ഒരു കറക്റ്റായിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ ചെടിയിൽ യാതൊരുവിധ കീടശല്യങ്ങളോ രോഗങ്ങളോ ഒന്നും കാണാറില്ല. ഇതിൽ പൂക്കളൊക്കെ വന്ന് പൂക്കൾ കൊഴിഞ്ഞു കഴിഞ്ഞാൽ ആ തണ്ടിങ്ങനെ മുരടിച്ച് ചിലപ്പോൾ ഉണങ്ങി പോകുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ആ ഉണങ്ങിയ കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴ്ഭാഗത്ത് ആ വേരിൻ്റെ ഭാഗത്ത് നിന്നിങ്ങനെ പുതിയ ഇളിർപ്പുകളൊക്കെ പൊട്ടി മുളച്ച് വരും. എന്നിട്ട് അതിൽ വീണ്ടും പൂക്കൾ വരും. അങ്ങനെയാണ് ഇത് ഉണ്ടാവാറ്. അപ്പോൾ അങ്ങനെ കരിഞ്ഞ് കാണുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ഈ ചെടിക്ക് വെള്ളം അത്യാവശ്യമുള്ളൊരു ചെടിയൊന്നുമല്ല. വെള്ളം ഇല്ല കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ഇതിന് ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ ചട്ടിയിലൊക്കെ വളർത്തുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കൂടുന്ന സമയത്തൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിലത്താണ് കുഴിച്ച് വെക്കുന്നതെങ്കിൽ ഇതിന് വെള്ളം ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നനച്ച് കൊടുത്താലും ഇതിനൊരു കുഴപ്പം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ നനച്ചാൽ മതി. ചട്ടിയിൽ നടുമ്പോൾ നമ്മൾ ചാണകപ്പൊടി ചേർത്തിട്ട് നല്ല ഇളക്കമുള്ളൊരു മണ്ണിൽ നട്ടു കൊടുക്കുക. അതുപോലെ നിലത്താണെങ്കിൽ ഒരു കുഴി കുഴിച്ചിട്ട് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അതിലൊന്നിങ്ങനെ കുഴിച്ച് വെച്ചാൽ മതി. നന്നായിട്ട് വളർന്നു വരും. നിലത്താകുമ്പോഴാണ് കേട്ടോ ഇത് നന്നായിട്ട് നീണ്ട് നല്ല വളർച്ച കാണിക്കുന്നത്. പിന്നെ ചട്ടിയിലാകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് വളർന്നു വരും. അപ്പോൾ അധികം കെയറിംഗ് ഒന്നും ഇല്ലാത്ത ഈ ഒരു ചെടിയെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വളരെ ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത്. ഇതിന് ചെറിയൊരു കമ്പൊക്കെ നിങ്ങൾക്ക് എവിടുന്നെങ്കിലുമൊക്കെ ഒന്ന് സംഘടിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് സംഘടിപ്പിച്ചിട്ട് ഒന്ന് കുഴിച്ച് വെച്ച് നോക്കുക. വളരെ ഭംഗിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.
അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ.